നിനക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് നീ നന്ദി കാട്ടുന്നവനാ. യഥാർത്ഥത്തിൽ നിന്റെ വിചാരങ്ങളും വാക്കുകളും ശരിയാ. നീ പറയുന്നത് അക്ഷരം പ്രതി ശരിയാ. ഞാൻ ലൂസിഫറാ. ഈ കടമറ്റം നശിപ്പിക്കാൻ വന്ന ലൂസിഫർ ഈ ഗ്രാമവും നീയുമെല്ലാം ആരാധിക്കുന്ന കത്തനാരെ നശിപ്പിക്കാൻ വന്നവൻ. ഇല്ല, എന്റെ കത്തനാരച്ചനെ ഇവിടെ ഉള്ളവരെ നിനക്ക് ഒന്നും ചെയ്യാനാവില്ല. അത് നിന്റെ വ്യാമോഹം മാത്രമാണ്. കടമറ്റത്ത് കത്തനാർ ഇവിടെ നിന്നും പാടെ തുടച്ചു മാറ്റിയ ഈ ലൂസിഫർ അടങ്ങും. ഇല്ല ലൂസിഫർ, എന്റെ കത്തനാരച്ഛന്റെ നിഴൽ പോലും സ്പർശിക്കാനുള്ള യോഗ്യത നിനക്കില്ല. അച്ഛന്റെ ഒരു നോട്ടം മാത്രം മതി, നീ ഭസ്മമാകും. നിന്റെ ലക്ഷ്യം ഞാൻ നാട്ടുകാരെ അറിയിക്കാൻ പോവുക. നിൽക്കവിടെ, മരണം മുന്നിൽ കണ്ടുകൊള്ളു വൈപ്പേ. ലൂസിഫറിനോട് കളിച്ചാൽ ഇതായിരിക്കും അനുഭവം. അയ്പ്പ് ഞാനും ഇന്നലെ വൈകുന്നേരവും ഒരുമിച്ച് സംസാരിച്ച് പിരിഞ്ഞതാ. ഇനി എന്ത് പറയാന്? കത്തനാരച്ചന്റെ അടുത്ത ആളായിരുന്നു. ആ കത്തനാരച്ചൻ തന്നെയാണ് അയ്പ്പിന്റെ മരണത്തിന് കാരണക്കാരനെങ്കിലോ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഇന്നലെ രാത്രി കത്തനാർ അയ്പ്പിനോടൊപ്പം വഴിയിലൂടെ നടക്കുന്നത് ഞാൻ കണ്ടതാ. ഞമ്മളത് വിശ്വസിക്കൂല. അച്ഛൻ വന്ന ഞമ്മളത് അപ്പ അറിയും. അതെ, വിശ്വസിക്കണം. നിങ്ങൾ കരുതും പോലെ കത്തനാർക്ക് ഈ നാടിനോടും നാട്ടാരോടും പഴയ സ്നേഹമൊന്നുമില്ല. എന്നാൽ വിരോധമുണ്ട് താനും. അതുകൊണ്ടല്ലേ കത്തനാർ ഇത്രയും കാലമായിട്ടും ഇവിടേക്ക് വരാതിരുന്നതും മറ്റു ദേശത്തുണ്ടാകുന്ന നാശങ്ങൾ ഇവിടേക്ക് അയക്കുന്നതും. എനിക്കറിയാം, ഇതെല്ലാം ചെയ്യുന്നത് ആ കത്തനാര് തന്നെയാണ്. കത്തനാര് ഇത്ര നാളായിട്ട് ഇങ്ങോട്ട് വരാത്തതിൽ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഏനത് മനസ്സിലാക്കിയോണ്ടാ നേരത്തെ അങ്ങയോടൊപ്പം ചേർന്നത്? ഇനിയാണ് നിങ്ങൾ ഭയക്കേണ്ടത്. കൂടുതൽ ദുരന്തങ്ങൾ വിതയ്ക്കാൻ കത്തനാർ ഇവിടേക്ക് വരും. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നാശത്തിന്റെ പെരുമഴ കാണേണ്ടി വരും. ദുഃഖദുരിത മരണങ്ങളിലേക്ക് കത്തനാർ നിങ്ങളെ തള്ളിയിടും. ഒരു രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ വിലപിക്കും. കൂടെ നിൽക്കുന്നവർക്കൊക്കെ മരണം സംഭവിക്കും. ഇതൊക്കെ കരകയറാൻ എന്താ ഒരു ഉപായം? വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിക്കാം. കത്തനാർ ഇവിടെ വന്ന് ഈ നാടിന് നേരെ കോവക്കോടും കാറ്റ് അടിക്കുന്നതിന് മുമ്പ് ഇവിടെ കാലുകൂത്തുന്ന നിമിഷം അയാളെ തുരത്തണം. നിങ്ങൾ ഒപ്പം നിന്നാൽ നമുക്കതിന് സാധിക്കും. ഞാനുണ്ട്.
എല്ലാം നശിപ്പിക്കാനായി ആ കത്തനാര് കടമറ്റത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. എന്നിട്ട് എവിടെയാ കത്തനാര്? പടച്ചോനെ വീണ്ടും ഹലാക്കിലായ പുഴയോരത്ത് വെച്ച് ഞാൻ കണ്ടു എന്നെയും ഈ നാട്ടുകാരെയും നശിപ്പിക്കുമെന്ന്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതാ ഞാൻ. നിങ്ങൾ പറയുന്നത് സത്യമാണോ? സത്യമാണ് ഞാൻ പറയുന്നത്. ഈ നാടിന്റെ രക്ഷയ്ക്കായി ഇവിടെ വന്ന് ഇറങ്ങിയ ആ ദിവ്യനായ ലൂസിഫർ എന്നെ നല്ലവളായ ഒരു സ്ത്രീയാക്കിയതാ. ഇന്നിപ്പോ ഞാനും നിങ്ങളിൽ ഒരുവളാണ്. ഈ നാടിന്റെ രക്ഷ എന്റെയും ആവശ്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ബുദ്ധിമോശം ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ഉടനെ അങ്ങ് ചെയ്യണം. ഇനിയും ആലോചിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ നാടിനെ പ്രഹരിക്കാൻ കത്തനാരുടെ തീരശക്തിയെ ഈ ദുർഗ അനുവദിക്കില്ല. തുരത്തും ഞാൻ അവനെ. രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ ഈ ദുർഗാമ്മയുടെ കൂടെ വരിക. നീ പോയി എല്ലാരും വിളിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ജനത വസിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് എന്നോട് തിരിച്ചു പോകാൻ പറയാൻ നീ ആര്? ഞാൻ മാത്രമല്ല ഈ ജനം ഒന്നാകെ പറയും കത്തനാരോട് തിരിച്ചു പോകാൻ. അങ്ങും ഈ ദുഷ്ടസ്ത്രീയുടെ ചതിയിൽപ്പെട്ടു. കത്തനാരെ, പോകുന്നതാ നിനക്ക് നല്ലത്? ഇല്ല, എന്റെ ദേശത്തെയും എന്റെ സഹോദരങ്ങളെയും നശിപ്പിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. പറഞ്ഞാൽ മനസ്സിലാവാത്ത ഈ കത്തനാരെ, എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണോ? നോക്കി നിൽക്കാതെ എറിയെ. നോക്കി നിൽക്കാതെ എറിയ തിരുമേനി, എന്നാ പിടിക്ക്. വരിക, എല്ലാരും വരിക.
എന്താ അങ്ങ് പോകുന്നത്? ആപത്തിലേക്ക? അതെന്താ അങ്ങനെ? ഇവിടുന്ന് ഇനിയും അങ്ങ് മുമ്പോട്ട് പോയാൽ ചെല്ലുന്നത് മെതുപ്പാറേശിയുടെ മുന്നിലേക്കാ. അതാരാ? നിത്യം അവിടെ നടക്കുന്ന മരണങ്ങൾ എത്രയാന്ന് അറിയോ അങ്ങൊന്നിന്? ശിവ ശിവ, അപ്പോ ഇന്നിനി യാത്ര അരുതെന്നാണോ? ഒരിക്കലും അരുത്. ഈ വഴി പോകുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോ നോമ്പ് നിന്നെ ഇവിടെ തങ്ങും? ഇവിടെ അടുത്ത് എന്റെ ഒരു വീടുണ്ട്. വിരോധം ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് അവിടെ തങ്ങാം. വിരോധോ? ഒരിക്കലും ഇല്ല. അതും നിന്നെ പോലെ ഇത്രയും സുന്ദരിയായ ഒരുപോളത്താകുമ്പോ ആശയമില്ല. എന്നാ എന്നോടൊപ്പം പോന്നോളൂ. നടന്നോളൂ, നോമ്പ് പിന്നാലെ ഉണ്ട്.